ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 79-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിന്റെ 2-ാം പകുതി, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. ഞാനും നിങ്ങളും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ദൈവത്തിന്റെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാകും. മരണത്തിനായിട്ടുള്ള വിധി കൽപ്പിച്ചിരിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. മരണത്തിന്റെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, മരണത്തിന്റെ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിടുതൽ നൽകി രക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, മരണഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മരണത്തെ പറ്റിയുള്ള ഭയം ആരെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളെ ദൈവം രക്ഷിക്കും. ചിലർക്ക് മരണത്തെ പറ്റി ഭയമില്ലെന്നൊക്കെ പറയും, മരണത്തെ എല്ലാവർക്കും ഭയമാണ്. COVID-19 എന്ന വാക്സിൻ, അതിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ ആളുകൾ വളരെ ദ്രുതഗതിയിൽ വേണ്ടി ഓടുകയാണ്. കൂടുതൽ അധ്വാനിക്കുന്നവർ, കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ അത് എടുക്കുന്നു. ചെറുപ്പത്തിൽ ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനേഷൻ ആശുപത്രിയിൽ തയ്യാറുണ്ട്. ഏതൊക്കെ വാക്സിൻ എടുക്കുന്നത് നമുക്കറിയുന്നില്ല. അതത് സമയത്ത് ഹോസ്പിറ്റലുകാർ ചെയ്യും. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് അതിനുള്ള റെസിസ്റ്റൻസ്, ആ പവർ ലഭിക്കുന്ന അതാണ്. എന്നാൽ മരണത്തിൻ്റെ മേൽ മരിക്കാതിരിക്കാനുള്ള ഒരു വാക്സിനുമില്ല. COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് വിടുതലിനുള്ള വാക്സിനുണ്ട്. ബട്ട് ദർ ഇസ് നോ മെഡിസിൻ എഗൻസ്റ്റ് ദ ഡെത്ത്. മരണത്തിനെതിരായിട്ടുള്ള ഒന്നുമില്ല. ദാറ്റ് ഈസ് ഹിസ് കൺട്രോൾ. ദൈവത്തിൻ്റെ കൺട്രോളില്ല, ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ദൈവമാണ് ജീവനെ നൽകുന്നത്. അതുകൊണ്ട് മരണവിധിയിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കണം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണ്? നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടും, ലോകമേ ഒരു കുടുംബമെന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയത്തിലോ മരണഭീതിയിലോ മരണപ്പെട്ടവരുടെ ഓർത്ത് സങ്കടപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ മക്കൾക്ക് ആവശ്യമായി ദൈവീയ ശക്തിയോട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, കരുണയുണ്ടായി COVID-19 ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ നിന്റെ ദാനമാകുന്നുവെന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവമേ, അപ്രകാരമുള്ള വിടുതൽ പ്രാപിച്ച് അനുദിനം മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് വിതരണക്കാർ, മരുന്ന് കച്ചവടക്കാർ, കോവിഡ് വാക്സിൻ സംബന്ധിച്ചുള്ള ശാസ്ത്രജ്ഞന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, തൊഴിലാളി വിഭാഗങ്ങൾ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ കഴിയുന്നവർ, കടലിൽ കഴിയുന്നവർ, അനാഥാലയങ്ങളിൽ കഴിയുന്നവർ, മരണഭയത്തിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കി പോക്കുകൾ ദൈവത്തിൻ്റെ ദാനം മാത്രമാകുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നുവല്ലോ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന് അമിതമായ ശക്തിയോടെ തന്നെ മക്കളെ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥന ചെയ്യാൻ സ്തോത്രം, യേശു മൂലം തന്നെ ആമീൻ. ദൈവത്തിനെ അനുഗ്രഹിക്കുന്നു.